പറയാൻ പോകുന്നത് കേട്ട് ആരും ചിരിക്കരുത് സി പി എം തെറ്റുതിരുത്താൻ പോകുകയാണത്രേ ഇനി പാർട്ടി അങ്ങനെ തീരുമാനിച്ചാലും കാരണഭൂതൻ തെറ്റു തിരുത്തുമോ അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ ഗീവർഗീസ് മാർക്കൂറിലോ സിരിമേനിയെ വിവരദോഷി എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി നിന്നിച്ച് ആക്രമിച്ചിട്ട് ഇന്ന് പതിമൂന്ന് ദിവസങ്ങളായിട്ടും അതിലൊരു ഖേദപ്രകടനം പോലും നടത്താത്ത മുഖ്യമന്ത്രി എന്ത് തെറ്റാണ് തിരുത്താൻ പോകുന്നത് എന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത് സർക്കാരിന്റെ ഉയർത്തുന്ന ഔദ്യോഗിക പരിപാടിക്കിടയിലാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പുരോഹിത ശ്രേഷ്ഠനെ ഇങ്ങനെ അവഹേളിച്ചത് പുരോഹിതരിലും വിവരദോഷികളുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വർസനം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മതവിശ്വാസികളെ മാത്രമല്ല ഒരു മതത്തിലും വിശ്വസിക്കാത്തവരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ മാത്രമല്ല മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന സമൂഹത്തിന് നേർക്കുള്ള അധിക്ഷേപമായിരുന്നു അത് മൂന്നര കോടിയോളം മലയാളികളുടെ ഭരണത്തലവനാണ് മുഖ്യമന്ത്രി എത്ര വലിയ മാടമ്പിയാണെങ്കിലും ഒരു ബിഷപ്പിന് വിവരദോഷി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് സമൂഹത്തിന് പൊറുക്കാവുന്നതല്ല എന്നാൽ പാർട്ടിക്കും ഭരണത്തിനും സംഭവിച്ച തെറ്റുകൾ തിരുത്തുമെന്ന് ചിലർ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി നിറികെട്ട പ്രകോപനപരമായ ഈ പ്രസ്താവന നടത്തിയത് എന്നത് വിരോധാഭാസമാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ഏകസഭയുടെ ബിഷപ്പിനോടാണ് ഈ തിണ്ണമിടുക്ക് കാട്ടിയത് മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയാണ് വേണ്ടത് അത് ഇനി ഒട്ടും വൈകിക്കൂട ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു വിവരദോഷി എന്നതിനേക്കാൾ കഠിനപദങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ ധൈര്യമുള്ളവരാണ് ഇവിടുത്തെ മലയാളികൾ എല്ലാ ചെരുപ്പുകളും കാലിൽ തന്നെ കിടക്കണമെന്നില്ല വിജയമാഷ് പറഞ്ഞതുപോലെ ചില ചെരുപ്പുകൾ ചൊറിയും ചില ചെരുപ്പുകൾ കടിക്കും മുഖ്യമന്ത്രി ഓർത്താൽ നന്ന് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഗീവർഗീസ് മാർ കോറിലോസ് തിരുമേനിയോട് ഒരു ക്ഷമ ചോദിക്കണമെന്ന് പോലും തോന്നാത്ത പാർട്ടി നേതൃത്വം ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇതിന്റെ ചിലർ കുമ്പസരിച്ചത് വെറും മുഖം രക്ഷിക്കലായിരുന്നു വിഷപ്പെട്ടിരിക്കുന്ന ലോഹയോടെങ്കിലും അഴിമതിയുടെ ആരൂപമായ മുഖ്യമന്ത്രി ആദരവ് കാട്ടേണ്ടതായിരുന്നില്ലേ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് കേരളത്തിലെ പൗരസമൂഹം കരുത്തുറ്റതായിരുന്നു എങ്കിൽ തത്സമയം ഈ മാടമ്പിയെ കൊണ്ട് ക്ഷമ പറയിക്കണമായിരുന്നു ക്ഷമ പറഞ്ഞിട്ട് മതി ഭരണശിരാകേന്ദ്രത്തിൽ കാലുകുത്താൻ എന്ന് പറയാനുള്ള ആർജവം ഈ നാടിനില്ലാതെ പോയി ഇതുപോലുള്ള നൃശംസന്മാർക്ക് ഇതൊരു പാഠമാകുമായിരുന്നു മലയാളികളുടെ യശസ് എത്രയോ ഉയരുമായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഈ കടുത്ത നിന്ദാപ്രയോഗം തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നത് ഫലത്തിൽ അത് ശരിവെച്ചതിന് തുല്യമല്ലേ ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത് പാർട്ടിയുടെ സമുന്നത നേതാക്കളും മറ്റും കേരളത്തിൽ ഉണ്ടായിട്ടും ഒരു മഞ്ഞൊരുക്കത്തിനെങ്കിലും ഒരു നേതാവെങ്കിലും ആ മണ്ണിൽ ചവിട്ടിൽ നിന്ന് പശ്ചാത്തപിക്കേണ്ടതല്ലേ അതോ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും ഈ വാടംബിയെ ഭയമാണോ പള്ളിയുടെ നട്ടല് പിണറായി വിജയൻ ഊരിയെടുത്തത് കൊണ്ടാണോ ഒരു പുരോഹിതനും പ്രതികരിക്കാത്തത് എന്നും ജി ശക്തിധരൻ ചോദിക്കുന്നു ബിഷപ്പിനെങ്ങനെ താറടിച്ചിട്ടും പള്ളിയും പട്ടക്കാരും വായിൽ നിന്ന് നാവ് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ് അസഭ്യം പറഞ്ഞാലും ഇത് തന്നെയാകുമോ പള്ളിയുടെ പ്രതികരണം വെള്ളംബലം ബിഷപ്പ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാർ നായനാരുമായി കടന്നു ചെല്ലാൻ ചുവന്ന പർവത അനുവിരിക്കപ്പെട്ടത് ഓർമ്മയുണ്ടോ സഖാക്കളെ അതായിരുന്നു നായനാരുടെയും എ പി കുര്യന്റെയും നയതന്ത്രജ്ഞത ആ പരിശുദ്ധിയാണ് ഇന്നത്തെ ഈ മുഖ്യമന്ത്രി കളങ്കപ്പെടുത്തിയത് കുംഭകർണ സേവയിലാണ് അജപാലകന്മാർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയുടെയും ജനങ്ങളുടെയും ദീപശിഖയായി ശോഭിച്ച നായനായ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവാകം ഇപ്പോഴത്തെ ഈ മുക്കുപണ്ടത്തെ കാണുമ്പോൾ മഹാനടൻ പി ജെ ആന്റണി നിർമാല്യം എന്ന ചിത്രത്തിലെ അന്തിമ ഷോട്ടിൽ കാണിച്ച ആ ആക്ഷൻ ഉണ്ടല്ലോ അതാണ് ഓർമ്മയിൽ വരുന്നത് ഒരു നീട്ടി തുപ്പൽ അതിനുള്ള തൻ്റെ അടം ആർക്കുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇതിൽ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം